28 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടം എന്ന നിലയിൽ തന്നെ ഏറെ പ്രത്യേകതകളോട് കൂടിയതാണ് പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം. 7 രാവുകളും 7 പകലുകളുമായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ വിവിധങ്ങളായ ആചാരാനുഷ്ഠാന കർമ്മങ്ങളാണ് നടക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1996 പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ കഴിഞ്ഞ തവണ പെരുങ്കളിയാട്ടം നടന്നത്. 7 രാവുകളും 7 പകലുകളുമായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ വിവിധങ്ങളായ ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണ് നടക്കുന്നത്. മതമൈത്രിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പെരുങ്കളിയാട്ടം കൂടിയാണിത്. കേളോത്തെ മുസ്ലിം തറവാട്ടിൽ നിന്നും പഞ്ചസാരക്കലം കഴകത്തിൽ സമർപ്പിക്കുന്ന ചടങ്ങ് പെരുങ്കളിയാട്ടത്തിന്റെ 6 ദിവസം നടക്കും. 7 ദിവസങ്ങളിലായി 14 നേരങ്ങളിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തവും അപൂർവവുമായ തെയ്യങ്ങൾ ഉൾപ്പെടെ 39 തെയ്യക്കോലങ്ങളാണ് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടുന്നത്. വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. കാപ്പാട് ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വൈദ്യുത വിളക്കുകളാൽ പ്രകാശപൂരിതമാണ്. രാവും പകലുമായി നടക്കുന്ന പെരുങ്കളിയാട്ട ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് പെരുങ്കളിയാട്ട നഗരിയിലേക്ക് വൻ ജനപ്രവാഹമാണുള്ളതെന്നും പെരുങ്കളിയാട്ടം സംഘാടക സമിതി കൺവീനർ ടി കെ മുരളീദാസ് പറഞ്ഞു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന 7 രാവുകളും 7 പകലുകളും എന്ന് പറയുമ്പോൾ 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പെരുങ്കളിയാട്ടമാണ് ഈ കാപ്പാട്ട് കഴകത്തെ പെരുങ്കളിയാട്ടം. കഴകങ്ങളിലെ കളിയാട്ടമൊക്കെ അങ്ങനെയാണ്, സാധാരണ ഉള്ള കളിയാട്ടം പോലെയല്ല. കഴകങ്ങളിലൊക്കെ 7 രാവും 7 പകലുകളിലുമായിട്ടാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ഈ പെരുങ്കളിയാട്ടത്തിലുടനീളമുണ്ടാവും. പിന്നെ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതമൈത്രിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പെരുങ്കളിയാട്ടമാണ്. ഞങ്ങളിവിടെയുള്ള ഒരു കേളോത്തുള്ള ഒരു മുസ്ലിം തറവാട്ടിൽ നിന്ന് പഞ്ചാരക്കല സമർപ്പണം നടക്കുന്നൊരു ചടങ്ങ് ഈ പെരുങ്കളിയാട്ടത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അതിവിടെ ആ മുസ്ലിം തറവാട്ടുകാർ അവരുടെ ഈ മാപ്പിള കലാരൂപങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ ഘോഷയാത്രയായിട്ടാണ് 6 കളിയാട്ട ദിവസം ഇവിടെ എത്തുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.